കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ആസ് എ ഫാമിലി ഓഫ് പ്രേയിങ് കേരള ലെറ്റ്സ് ഓൾ സിംഗ് ഹല്ലേലൂയ ആൻഡ് വി സിംഗ് അൺടു യു ലോർഡ് ആശുപത്രികളിൽ ഭവനങ്ങളിൽ ഓഫീസുകളിൽ ഹല്ലേലൂയ യെസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ Welcome everyone Hallelujah. to join us for an hour of prayer, praise and worship. Jesus wants to do great things in your life. And today is the day of your miracle. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ യേശു നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്ന് ഇഷ്ടപ്പെടുമോ? ഹല്ലേലൂയ രണ്ട് കരങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ മേഖലകളിലും കർത്താവ് അത്ഭുതങ്ങളാ ചെയ്യുന്നത്. ജയ തൈക്കുടത്തുനിന്ന് വിളിച്ചത് മകനും മരുമകളുമായി ഒരു പിണക്കത്തിന്റെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് കർത്താവ് ആ കുടുംബത്തിൽ ഇറങ്ങി ഇപ്പോൾ അവർ ഒരുമിച്ചാ താമസിക്കുന്നത്, സന്തോഷത്തോടെ താമസിക്കുന്നത് നമ്മളെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. കേരളയില് എന്തുമാത്രം കുടുംബങ്ങൾ കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കും നമുക്ക് കാണാനിടയാകുന്നു. ഒറ്റ കാര്യം, യേശുവിന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഈ യേശു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വലിയ വിടുതലുകൾ ചെയ്യുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. യേശുവിന്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി ചിത്ര എന്ന സഹോദരി മലയൻ കീഴിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, അയർലൻഡിൽ നിന്ന്, മലയൻ കീഴ് തൈറോയിഡ് ലെവൽ അബ്നോർമൽ ആയിരുന്ന സമയത്ത് ആ പ്രാർത്ഥിക്കുന്ന കാരണത്തിൽ വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ലെവൽ നോർമലായി. തൈറോയിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ധാരാളം രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അജീവിതം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എല്ലാം നോർമൽ. ജോർജ് തിരുവല്ല നിന്ന് വിളിച്ചു പറഞ്ഞത് മകന് സി എയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് നല്ല മാർക്കോടെ ആ എക്സാം മകൻ പാസ്സായി. സി എയുടെ എക്സാമിന് എഴുന്ന ഡൽഹി സെന്ററിൽ നിന്നും ഒക്കെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ധാരാളം വിദ്യാർത്ഥികൾ മലയാളികളല്ലാതെ ഹിന്ദിക്കാർ പോലും നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും അവർ ഉയർന്ന നിലവാരത്തിൽ വരണമെന്ന്
കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. റിനു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ കർത്താവേ, നല്ല സമയത്തിന് ആശ്രോസം കർത്താവേ. ഈ ഹല്ലേലൂയ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും അങ്ങനെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അങ്ങ് ഇറങ്ങി നിന്നാട്ട കർത്താവെ, അതിൻ്റെ വഴി കർത്താവെ അങ്ങ് തുറന്നു കൊടുത്താട്ട. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ക്രമീകരണം കൊടുത്താട്ട. കുടുംബത്തിലെ യേശുവിൻ്റെ സമാധാനത്താൽ നിറച്ചാട്ട. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ ഒരു ഉത്തരം അയച്ചാട്ട, ഒരു മറുപടി അങ്ങ് അയച്ചാട്ട കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. റിനു, ഒരുപാട് വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലാപ്ലി കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുമോൻ എന്ന ആള്, നാത്തൂന്റെ ഹസ്ബൻഡ് കുഞ്ഞുമോൻ, ഹെപ്പാറ്റൈറ്റിസ് ബി ആയിരുന്നപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഈ സന്ദർഭത്തിൽ തന്നെ ഹെപ്പാറ്റൈറ്റിസ് ബി ആയിട്ട് ഡോക്ടേഴ്സ് കൈവിട്ട ഒരാള്, ഇന്നലെ രാത്രിയിൽ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തത്, അവർ എറണാകുളം ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇന്ന് അവർ ടെലഫോണിൽ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ. ഹെപ്പാറ്റൈറ്റിസിനാത് ലാല് മഞ്ഞപ്പിത്തത്താൽ ഭാരപ്പെടുന്ന ഓരോ രോഗിക്കായി ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ അവിടുന്ന് അവരുടെ മേൽ വയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് അത്ഭുതങ്ങളുടെ കർത്താവായ സ്തോത്രം യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, സഹോദരങ്ങളെ, യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ചേർന്ന് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യോവൽ പ്രവചനം 2:25 അതിന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോവൽ പ്രവചനം 2:25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ് സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളുടെ അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. Book of Joel chapter 2 verses from 25 to 32. I would encourage everyone to keep reading these portions from the word of God, from the Bible. Verse number 25 I will read. So I will restore to you the years that the swarming locust has eaten, the crawling locust, the consuming locust, and the chewing locust. You shall eat in plenty and be satisfied and praise the name of the Lord your God. കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിനോട് കാലാകാലങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ച അഭിഷിക്തരായ തൻ്റെ ദാസന്മാരോട്, ബൈബിൾ വ്യക്തമാക്കുന്നു, തൻ്റെ പ്രവാചകരായ ദാസന്മാരോട് അറിയിക്കാതെ ദൈവം ഒരു കാര്യവും ഭൂമിയിൽ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ആ കാലത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ഭക്തനായ ജോയലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു തരത്തിലും തലപൊക്കാൻ പോലും കഴിയാത്ത ഒരു സമൂഹത്തോട് വിളിച്ചു പറയുക, ഐ വിൽ റിസ്റ്റോർ ദ ഇയേഴ്സ് ദറ്റ് യു ഹാവ് ലോസ്റ്റ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. നാല് ശക്തികൾ, നാല് തരത്തിലുള്ള ജീവികൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതു തരത്തിൽ നഷ്ടങ്ങൾ വന്നാലും കർത്താവ് പറയുന്നത്, ഐ വിൽ റിസ്റ്റോർ ഇറ്റ് ബാക്ക്, ഞാൻ നിങ്ങൾക്ക് തിരികെ തരും. പ്രേം കേരള എന്ന ഈ കുടുംബത്തിലൂടെ
പരിശുദ്ധാത്മാവ് ലോകത്തിന് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നശിപ്പിക്കാൻ ഒരു പിശാച് ഉണ്ടായിരുന്നെങ്കിൽ അത് തിരിച്ച് നന്മയാക്കി തരാൻ കഴിവുള്ള ഒരു യേശു ജീവിക്കുന്നു. ഇനി താഴേക്ക് വരുമ്പോ എങ്ങനെയാണ് ദൈവം അത് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. പാസ്റ്ററെ, മനുഷ്യർ നമ്മളോട് ഓരോ കാര്യം പറയും, ഞാൻ ഇന്നത് ചെയ്യാം, ഇന്ന രീതിയിൽ പ്രവർത്തിക്കും. പക്ഷെ അവർക്കത് എങ്ങനെ ഫലപ്രദമായി നടപ്പിൽ വരുത്തണമെന്ന് അറിയത്തില്ല. പക്ഷെ യേശുവിന്റെ പ്രത്യേകത അങ്ങനല്ല. യേശു ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഹി ഹാസ് എ സിസ്റ്റം ടു ഡു ഇറ്റ്. യേശുവിനത് പ്രവർത്തന ഫലത്തിൽ കൊണ്ടുവരുവാൻ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ പല അധികാരികൾ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നിട്ട് ഇന്നും ഒരു പ്രയോജനവും ഇല്ലാതെ. ആരോ ഒരമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നപ്പോൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക പലതിൻ്റെയും മറുപടിക്ക് വേണ്ടി. കാരണം പറഞ്ഞവർക്ക് അത് നടപ്പിൽ വരുത്തുവാൻ ഒരു സംവിധാനമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് അവൻ്റെ പക്കലൊരു സംവിധാനമുണ്ട്. ഈ തിരിച്ചു തരാമെന്ന് യേശു പറഞ്ഞപ്പോൾ അതിന് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഹൗ ഹീസ് ഗോയിങ് ടു ഡു ഇറ്റ്, എങ്ങനെയാണ് കർത്താവ് അത് ചെയ്യാൻ പോകുന്നത്. 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വായിക്കുമോ? അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അതെ, അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. സഹോദരങ്ങളെ, ഒരു മന്ത്രിയോ ഒരു കൂട്ടം മന്ത്രിമാരോ വന്നാൽ എൻ്റെ കാര്യത്തിന് നമ്മുടെ കാര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തില്ല. ഒരു ഗവൺമെന്റ് മാറി വേറെ ഗവൺമെന്റ് വന്നാലും മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകാതിരിക്കുമ്പോൾ സൃഷ്ടിതാവാം ദൈവം മനുഷ്യനു വേണ്ടിയുള്ള പരിഹാര മാർഗം ഇതാ വെളിപ്പെടുത്തുന്നു. ഐ വിൽ സെൻഡ് മൈ സ്പിരിറ്റ് ഓൺ ഓൾ ഫ്ലഷ്, ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പകരും. കമാൻ, പാസ്റ്റർ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുമോ? അന്ത്യകാലത്ത്, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വരും. 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ്, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 സേസ്, ആൻഡ് യു ഷാൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് കുലുങ്ങും എന്നല്ല, എന്തെങ്കിലും പുലമ്പും എന്നുമല്ല. ബുദ്ധിക്ക് ഭ്രമമുണ്ടായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നവരാകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പവർ, ശക്തി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്കിന്റെ ഗ്രീക്ക് ഭാഷയിൽ ഉള്ള വാക്ക് ഡുനാമിസ് എന്ന് DUNAMIS ഡുനാമിസ് മീൻസ് ജനറേറ്റിംഗ് പവർ എന്ന, ശക്തിയെ ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ശക്തി. മനസ്സിലായോ? ശക്തി പുറപ്പെടുവിക്കാൻ ശേഷിയുള്ള ശക്തി. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു, അതാ ജനറേറ്ററോ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ജനറേറ്റ് ചെയ്യുകയാണ്. ശക്തിയെ ഉൽപ്പാദിപ്പിക്കുക, ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വന്നു പോവുകയല്ല, പകരം യു ഷാൽ റിസീവ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വെൻ ദ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും എന്നത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലേക്ക് ശക്തിയെ ഉൽപ്പാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറങ്ങി വസിക്കുക. പിന്നെ തകർച്ചയല്ല ഇവിടെ വാഴുന്നത്, വിടുതലായിരിക്കാം വാഴുന്നത്. കെടുതിയല്ല ഇവിടെ വാഴുന്നത്, യേശുവിൻ്റെ മഹിമയായിരിക്കും. ഞാൻ താങ്കളോടല്ലേ സംസാരിക്കുന്നത്, താങ്കളുടെ കുടുംബത്തോടല്ലേ സംസാരിക്കുന്നത്, ആ പ്രിയ പിതാവിനോട് ആ മാതാവിനോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ണുനീരിൽ കുതിർന്ന് എപ്പോഴെങ്കിലും മരിച്ച്
എവിടെയെങ്കിലും അടക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് വേണ്ടി അല്ലല്ലോ താങ്കളെ ദൈവം സൃഷ്ടിച്ചത് എന്നും എൻ്റെ ജീവിതം ഇങ്ങനെയുള്ളോ ദൈവം പോലും എന്നെ മറന്നല്ലോ എന്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല ഇങ്ങനല്ലേ കാര്യങ്ങൾ പോകേണ്ടത് അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയാകുന്നത് നമുക്കിന്ന് പകൽ മനുഷ്യനിലുള്ള ആശ്രയം ഒന്ന് മാറ്റിവെച്ചിട്ട് യേശുവിലേക്ക് രണ്ട് കണ്ണുകളും തുറന്ന് ഹൃദയം തുറന്ന് രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ ഞാൻ നിന്നിലേക്ക് അടുത്തു വരുന്നു ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു യേശുവേ 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 യേശു പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ യു ഷാൽ ബിക്കം എ പവർ ഹൗസ് ആൻഡ് യു വിൽ ജനറേറ്റ് പവർ നിങ്ങളുടെ ശരീരം ഇന്ന് രോഗം വാഴുന്ന ശരീരം കെടുതികൾ വാഴുന്ന ശരീരം ശാപങ്ങൾ വാഴുന്ന ശരീരം യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്ന ഓരോ വ്യക്തിയുടെ മേല് ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് വരുമ്പോ നമ്മളുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാൽ ശക്തിയെ ഉൽപാദിപ്പിക്കുന്ന ഒരളവിലേക്ക് നമ്മൾ വരും ശത്രുവിന്റെ ആയുധങ്ങൾ നമ്മുടെ മേൽ ഫലിക്കുകയില്ല നിന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നീ നിറവേറ്റും and you will fulfill the destiny of your life beloved your life is so valuable നിന്റെ ജീവിതം വളരെ വിലപ്പെട്ടതാ and the lord wants you to fulfill the destiny of your life and you may have this question how that I am going to do it lord കർത്താവേ ഞാൻ ഇത് എങ്ങനെ ചെയ്യുമെന്ന് എങ്ങനെ ഞാൻ എവിടെ എത്തിച്ചേരും ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആശുപത്രിയിൽ എന്നെ തള്ളി അടുത്ത ആശുപത്രി കയറി അവിടെ പ്രതീക്ഷ വെച്ച് അവിടുന്ന് തള്ളി ഇല്ലാത്ത പണം കടമെടുത്ത് ചികിത്സിച്ചു എന്നുമെത്താൻ കഴിയുന്നില്ല മരണം മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ ജോലിക്കു വേണ്ടി കടം വാങ്ങി വീസയ്ക്കും മറ്റും കൊടുത്തു ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല കടം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പലിശക്കാർ വന്ന് വിഷമിപ്പിക്കുന്നു മക്കൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്തെല്ലാം ശ്രമിച്ചിട്ട് കുടുംബത്തിൽ സമാധാനമില്ല ആഗ്രഹങ്ങൾ ആശകൾ മുഴുവൻ വെള്ളത്തിൽ വരച്ച വരപോലെ ഇന്നും കുമിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയെന്ന് വിലപിക്കുന്ന ആയിരങ്ങളോട് ഇന്ന് പകൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ആ സുതാര്യമായ എളുപ്പമായ വഴി കാണിച്ചു തരട്ടെ ഒറ്റ കാര്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നേടിയെടുക്കുവാൻ ഇതുവരെ പോയ വഴിയിൽ സാധ്യമായില്ലല്ലോ ഇന്ന് പകലൊരു മനം മാറ്റമുണ്ടാകട്ടെ ഞാൻ ഇന്ന് മുതൽ യേശുവിൽ ആശ്രയിക്കും ആ യേശു തമ്മിൽ വരുമ്പോൾ അവൻ യേശു തൻ്റെ സർവശക്തിയോടുകൂടെ നമ്മിലേക്ക് വരുന്നത് ഇളകാതിരിക്കുന്നത് ഇളകിപ്പോകും മുറിയാത്ത ദുഃഖങ്ങൾ ഉടഞ്ഞു പോകും ആൻഡ് യു ഷാൽ റിസീവ് പവർ കർത്താവ് പറഞ്ഞു യു ഷാൽ റിസീവ് പവർ നിങ്ങൾ ശക്തി പ്രാപിക്കും യു ആർ ബോൺ ഫോർ ദ പവർ ഓഫ് ഗാഡ് ഐ ഹിയർ ദ ലോർഡ് സ്പീക്കിംഗ് ടു മീ വെരി ക്ലിയർലി ഇൻ ദിസ് ജനറേഷൻ യു ആർ ബോൺ ഫോർ ദ പവർ ഓഫ് ഗാഡ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഈ തലമുറയിൽ ദൈവശക്തിക്ക് വേണ്ടിയാണ് കരഞ്ഞു നശിക്കാനല്ല പകരം ദൈവശക്തി അനുഭവിപ്പാൻ രണ്ട് കരകളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശുവേ അങ്ങയുടെ ആത്മാവിന് അത്യന്ത ശക്തി എന്റെ മേൽ പകരണം കേരള ശുശ്രൂഷയിലൂടെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ കുഴഞ്ഞിരുന്ന ഇരിക്കുന്ന കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തു കുഴഞ്ഞിരിക്കുന്ന കാലുകളെ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു തകർന്നുപോയ ജീവിതങ്ങളെ കർത്താവ് ഉദ്ധരിക്കുന്നു ഇത് താങ്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സമയം
This is God's time for you, and it is the day of your miracle. Inna thangalude albhudathinte pagal. As I'm praying, just believe in Jesus. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു യേശുവേ, ഈ പകലാവശ്യബോധത്തോടെ മറ്റാർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വിലപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവശക്തി വരണം. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം, യേശുവിനെ മരിച്ചവൽ ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ് ഇപ്പോൾ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വസിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവർത്തികളാ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് യേശുവിൽ സമ്പുഷ്ടമായ ഒരു ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, യു വിൽ ഫുൾഫിൽ ദ ഡെസ്റ്റിനി ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങൾ നിങ്ങൾ നിറവേറ്റും. And for which it is the heart of God to fill you with His Holy Spirit. ഇത് ദൈവ ഹൃദയത്തിന് ഇഷ്ടമാണ്, തന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുക എന്നുള്ളത്. And today is the day you shall receive the power of the Holy Spirit. 10 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഇതേ ചാനലിൽ ഹാർവസ്റ്റ് ടിവിയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ശ്രേഷ്ഠരായ ദൈവഭക്തന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷിക്കാറ്റുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. താങ്കൾ കരയണ്ട, യേശുവിൽ ശുഭമായ ഭാവിയുണ്ട്. ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ നന്നായി പഠിക്കുവാൻ ആവശ്യമായി ദൈവപ്രബോധന കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അഡ്മിഷന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ലഭിപ്പാൻ അത്ഭുത വഴികൾ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ. അത് ആത്മികമായി ഉയരട്ടെ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃശ്ശൂർ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ജോലി കിട്ടണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരവരിൽ വെളിപ്പെടുത്തി തക്ക വഴികളെ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. കൊച്ചിയിൽ നിന്ന് ഷീല വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് വിസ ലഭിക്കേണ്ട പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, അപ്പന്റെ കരങ്ങളിലേക്ക് അമ്മനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം വിസ ലഭിപ്പാന്റെ കോണം കർത്താവ് വഴികൾ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വത്സല തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം കിട്ടണം, കുടുംബ സമാധാനം വേണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ കൃപ തന്റെ മക്കൾ ഇന്ന് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ സമാധാനത്തെ നീ അവർക്ക് വീണ്ടും കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. പുനരൊന്ന് സനി വിളിച്ചിരിക്കുന്നു. സാധ്യ സൗദി 1,00,000 രൂപ കടമുണ്ട്. വസ്തു വിൽക്കാന്റെ കടം വീട്ടിനോട് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അമ്മനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കടം വീട്ടുവാന്റെ കോണം വഴികൾ വാതിലപ്പൻ തുറന്നു കൊടുക്കണമേ. വസ്തു വിൽക്കാതെ തന്നെ ദൈവത്തിന്റെ അത്ഭുത കരവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു. ശ്രേയ ഹോസ്പിറ്റലിലാണ്, പനി ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഇപ്പോൾ തന്നെ തന്റെ കുഞ്ഞിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. താങ്കൾ ഇവിടേക്ക് വിളിച്ചു പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, കത്തുകളിലൂടെ അറിയിക്കുന്ന പ്രാർത്ഥനാ വിവരങ്ങൾ, എല്ലാം നീണ്ട നീണ്ട വിവരങ്ങളാണ്. അനേകർ കണ്ണുനീരോടെയാണ് കത്തുകൾ ഇവിടെ എഴുതുന്നത്. ഞങ്ങൾ ഒരെണ്ണം പോലും കളയാതെ അത് മുഴുവൻ വായിച്ച് അതിൻ്റെ വിവരങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി തീർച്ചയായിട്ടും ഈ ഓൾട്ടറിൽ വെച്ച് പ്രാർത്ഥിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, യേശുവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്, നിശ്ചയം. ഈ പകൽ സ്ക്രീനിലിപ്പോൾ 6 നമ്പറുകൾ താങ്കൾക്ക് ലഭ്യമാണ്. വിശേഷയായി ഇപ്പോൾ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തിട്ട് 7 മണിക്ക് ശേഷം വിവരങ്ങൾ വിളിച്ചു പറയണം. സഹോദരി സഹോദരന്മാർ, താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, താങ്കളുടെ ഭാരങ്ങൾ കേട്ട് ദൈവസന്നിൽ ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ദൈവം ഒരു ടീമിനെ ഒരുക്കിയിട്ടുണ്ട്. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഒരു ടെലഫോൺ വന്നിട്ടുണ്ട്.
ഞാൻ ആ ടെലിഫോൺ ഒന്ന് എടുക്കട്ടെ. ഹലോ 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 ആ പറഞ്ഞാട്ടെ. യേശു സൗഖ്യം നൽകി. കർത്താവ് എത്ര നല്ലവനാ. യേശു നമുക്കൊരു അഭയമാണ്. യേശു നമ്മുടെ എല്ലാമാണ്. യേശു പരമവൈദ്യനാ. യേശു സകലതുമാ. ഇപ്പോൾ തന്നെ താങ്കളുടെ സ്ക്രീനിൽ ഈ 10,000 വിവരങ്ങൾ താങ്കളുടെ സ്ക്രീനിൽ കാണാം. എഴുന്നേറ്റ് നിൽക്കാൻ ഒരല്പം ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ ഒന്ന് എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് വന്ന് ഞങ്ങളോട് ചേർന്ന് ലോകത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന 10,000 ദൈവമക്കളോട് ചേർന്ന് നമുക്കൊരു നിമിഷം കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ട്. അത്ഭുതകരമായ മറുപടി ഈ ഓൾട്ടറിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു മേൽ ഇപ്പോൾ തന്നെ എന്റെ യേശുവിന്റെ കരം ഇപ്പോൾ ഈ വിഷയങ്ങളുടെ മേൽ വരട്ടെ. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, യു ഷാൽ റിസീവ് പവർ. ആ ദൈവശക്തി യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ് ഇപ്പോൾ ഈ ജീവിതങ്ങളുടെ മേൽ അവരുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഇപ്പോ ഇപ്പോ അത് സംഭവിക്കട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. എറണാകുളത്തുനിന്ന് ഡേസി വിളിച്ചിരിക്കുന്നു. മകൻ അനിൽ വിവാഹം നടക്കണം, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവ് മകനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവീയ കൃപയാൽ കർത്താവ് ജീവിതത്തിന് നല്ലൊരു കർത്താവ് കുടുംബജീവിതം ആരംഭിക്കുക എന്നൊക്കെ ആണോ. ഒരു വധുവിനെ നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് എറണാകുളത്തു നിന്ന് ചെങ്ങന്നൂരിലേക്ക് ട്രാൻസ്ഫർ വേണം. മക്കളുടെ പഠനം അടിക്കണം, കുടുംബത്തിൽ സമാധാനം വേണം. കർത്താവെ, മകനെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കർത്താവ് ട്രാൻസ്ഫർ കൊടുത്ത് നീ അവനെ അനുഗ്രഹിച്ചാട്ട. മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠനത്തിൻ്റെ ഒരു ഉയർച്ച കർത്താവെ അങ്ങ് കൊടുത്താട്ട. കുടുംബത്തിലെ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ട. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊച്ചിയിൽ നിന്ന് ഹന്ന വിളിച്ചിരിക്കുന്നു. 10,000 രൂപയോളമുള്ള കടം മാറണം യേശുവിന്റെ നാമത്തിൽ. പ്രിയപിതാവേ, ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ സാമ്പത്തിക മേഖലകൾ തുറന്നു വരുമാറാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പേര് വെളിപ്പെടുത്താണ്ട് ഒരു വ്യക്തി കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകനും കുടുംബവും വഴക്കുണ്ടാക്കുന്നു. ആന്റിക്ക് കോയമ്പത്തൂരിലേക്ക് പോയി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുടുംബത്തിൽ യേശുവിന്റെ സമാധാനത്താൽ നിറയട്ടെ. കർത്താവെ, കോയമ്പത്തൂർ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, അതിനുള്ള ക്രമീകരണം അങ്ങ് ചെയ്തു കൊടുത്താട്ട. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മവലിക്കരയിൽ നിന്ന് ബ്ലസ് വിളിച്ചിരിക്കുന്നു. BSA തേർഡ് ഇയറിന് എക്സാം നല്ല റിസൾട്ട് ലഭിക്കണം. പപ്പായുടെ മദ്യപാനം മാറണം. മൂത്ത ചേച്ചിക്ക് ഗൾഫിൽ ജോലി ലഭിക്കണം. രണ്ടാമത്തെ ചേച്ചിക്ക് മഞ്ഞപ്പിത്തം സൗഖ്യമാവണം. കടഭാരം മാറണം യേശുവിന്റെ നാമത്തിൽ. പ്രിയപിതാവ്, വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങളുടെ ആവശ്യങ്ങളെ മേൽ നിന്റെ അത്ഭുത കരം വെച്ച കർത്താവെ, നീ പ്രവർത്തനിച്ച കർത്താവെ, നീ അവർക്ക് വിടുതലുകളെ നൽകുമാറണമേ കർത്താവെ. അവർക്ക് വിജയങ്ങളെ നൽകുമാറണമേ കർത്താവ്. അവരുടെ കുടുംബത്തെ ഉദ്ധരിക്കുമാറണമേ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവരുടെ കുടുംബത്തിന് സമസ്ത മേഖലകളിൽ നീ അഭിവൃദ്ധി നൽകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രഗ്നന്റ് ആണ്. ഭർത്താവിന്റെ മദ്യപാനം മാറണം. ഒരു ഭർത്താവിന് ഒരു ജോലി ലഭിക്കണം. കർത്താവ്, മകളെ കണ്ട കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ അവളുടെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തിയാട്ട. ഒരു ഹല്ലേലൂയ്യ നോർമൽ ഡെലിവറി നീ അവൾക്ക് കൊടുത്താട്ട്. ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മദ്യപാനം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു ജോലി കൊടുത്ത് നീ അവനെ അനുഗ്രഹിച്ചാട്ടെ. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഞങ്ങളുടെ ഡാം വേണ്ടപ്പോൾ ഞങ്ങൾ പണിയും. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഒരു വലിയ വിഷയമായി. ശരിക്കും മാനുഷികമായിട്ട് ഇതിനകത്ത് മറുപടിയില്ല. വാദവും പ്രതിവാദവും ജയവും പരാജയവും ശക്തിയും തോൽവിയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. നമ്മുടെ അയൽ സംസ്ഥാനമാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. തമിഴ്നാട്ടിൽ താമസിച്ചാലും കേരളത്തിൽ താമസിച്ചാലും മനുഷ്യരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇതിന് ഈ വിഷയത്തിന് മേൽ ഇറങ്ങി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന്റെ കര ദൈവത്തിന്റെ പ്രവർത്തിക്കായി നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായി വിഷയത്തെ സോൾവ് ചെയ്തു തരും. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ആ വിഷയം ഏൽപ്പിക്കുന്നു.
കർത്താവേ ഈ വിഷയത്തിനുമേൽ വാദപ്രതിവാദങ്ങളുമായി ബഹളങ്ങളായി തീരുന്ന ഒരു അന്തരീക്ഷവും വേണ്ട. യേശുവിന്റെ നാമത്തിൽ സമാധാനപരമായി ഈ വിഷയം പരിഹരിക്കപ്പെടട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞ വചനത്തിന്റെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നത്തിന്റെ മേൽ ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു. സമാധാനപരമായ തീർപ്പ് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പാസ്റ്റർ, ഗുഡ് മോർണിംഗ് പാസ്റ്റർ. ഗുഡ് മോർണിംഗ് സർ. എന്റെ പേര് ജസ്റ്റിൻ ആണ്. എനിക്ക് മാരേജ് ആയിട്ട് 8 ഇയേഴ്സ് ആയി. പിള്ളേരില്ലാതിരുന്ന് നമ്മള് ലാസ്റ്റ് 2 മന്ത്സ് ബാക്ക് IVF ട്രീറ്റ്മെന്റ് പോയിരുന്നു. ആ ട്രീറ്റ്മെന്റ് വന്നിട്ട് സക്സസ് ആവണമെന്ന് ഓപ്പറേഷൻ കേരള എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എവറി വീക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പോഴും എനിക്ക് ആ ട്രീറ്റ്മെന്റ് സക്സസ് ആയിട്ടുണ്ട് സർ. Very good. After 8 years, I got child. Now she's under treatment. Now baby is 1 month old, sir. Okay. So, praying here, la. Thank you, Mr. Sir. You said your name is Bijit or Vijit? Sir, pardon, sir. Good. Your good name again? Augustine. 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 Thank you, Mr. Augustine, for calling us, and thank you, Lord. ഓ മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. ഏതെല്ലാം രീതികളിലെ കർത്താവ് പ്രവർത്തിക്കുന്നത്. എത്രയോ ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ടും അതിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ച എത്രയോ ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞു. നമുക്കൊന്നിച്ച് അഗസ്റ്റിനോട് ചേർന്ന് ഇതുപോലെ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികൾക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം വിവാഹിതരായ പക്ഷെ തലമുറയില്ലാതെ വിഷമിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെന്ന ദാനം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹം അവരുടെ മേൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, തിരുവനന്തപുരത്തിന്റെ ശോഭന വിളിച്ചിരിക്കുന്നു. മരുമകന്റെ മദ്യപാന മരണം കുടുംബത്തിന് അത് സമാധാനം ലഭിക്കുന്നതിന്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ കുടുംബത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജീവിതത്തിന്റെ മേലാധിപത്യം എടുക്കുന്ന മദ്യപാന ശക്തി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബത്തിന് അത് സ്വസ്ഥതയും സമാധാനവും ദൈവസ്നേഹവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. സാധു മേൽപ്പാടത്തു നിന്ന് വിളിച്ചിരിക്കുന്നു. അനിയൻ സുജീത ഗൾഫിലാണ്, ശരീരത്തിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശരീരത്തോട് പോരാടുന്ന സകല അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി ദൈവത്തെ സ്തുതിപ്പാനിടയാക്കും യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ദേവി വിളിച്ചിരിക്കുന്നു. യുടെസൽ പ്രയാസ് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാണ്. മകൾക്ക് ഡിഗ്രി അഡ്മിഷന് വെക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവ്, കുടുംബത്തെ അപ്പന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലൂടെ കടന്നു പോകുന്നവൾക്ക് പൂർണ്ണമായ സൗഖ്യം യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ്, അമ്മൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഡിഗ്രി അഡ്മിഷൻ ലഭിക്കാൻ കവണം. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഒരു മാസമായി ചോർച്ചിൽ ഉറങ്ങുവാൻ പറ്റുന്നില്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തോട് അലർജി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ ശരീരാത്മദേഹി വിട്ട് പൂർണ്ണമായി പുറത്തു പോകട്ടെ. പൂർണ്ണ ബലമുള്ളവളായി ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ. കാലിലെ മുറി ഉറങ്ങണം, മകന് വയറു വേദന, കുടുംബത്തെ സമാധാനം ലഭിക്കുന്ന പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവ്, കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം മുറി ഉണങ്ങട്ടെ. കർത്താവ്, മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായി ദൈവപ്രവർത്തികൾ എപ്പോഴും പൂർണ്ണ വിടുതൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ്, കുടുംബത്തിന് അത് സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. സൂസൻ ചെങ്ങുന്നു എന്ന് വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ദേഹത്ത് വേദന, ഹസ്ബൻഡിന് ജോലിയിൽ പ്രയാസങ്ങൾ നേരിടുന്നു.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മാതാവിന്റെ അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായി മാറിപ്പോകട്ടെ, പൂർണ്ണ ആരോഗ്യവതിയായി തീരട്ടെ. കർത്താവേ, തന്റെ മകന് ജോലിയിൽ നേരിടുന്ന ഈ വിഷമതകൾ യേശുവിന്റെ കരം അവിടെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവിക കരത്തിൽ തന്റെ മകനെ താഴ്ത്തി ഏൽപ്പിക്കുക, ദൈവിക ബലം അനുഭവിപ്പാൻ ഇടയാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, ഹലോ. ആ പറഞ്ഞാട്ട. ഹലോ, ഞാൻ വിളിക്കുകയാണ്. എന്റെ മോനെ സംബന്ധമായി മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതല്. അപ്പൊ ശനിയാഴ്ച മോൻ പറഞ്ഞ കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞങ്ങളെ വിളിച്ച് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. അവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് ഒരു സാം ബ്രദറ്, സുരേഷ് ബ്രദറ് തിങ്കളാഴ്ച വന്ന് മോന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു. ആ വാർത്തിന് എത്രയോ വാർത്തയിൽ കിടന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് മോനാണെങ്കിൽ അത് കഴിഞ്ഞപ്പോ നല്ല മാറ്റം വന്നു തുടങ്ങി. മോന് ബുധനാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ആയി, കേട്ടി കൊണ്ടുവന്നു. ആ വാർത്തയിൽ കിടന്ന ഒരാൾ വഴി ബാക്കി എല്ലാരും ഡിസ്ചാർജ് ആയി പോയി. അപ്പഴേ എന്റെ മോന് നല്ല മാറ്റം നിർത്തുന്നുണ്ട്. നല്ല നോർമൽ ആയില്ലെങ്കിലും ആ കിടന്ന കിടപ്പിന് നല്ല മാറ്റം, വാഹനം കഴിക്കുന്ന, സംസാരിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. അവന്റെ കിഡ്നി രോഗം മൂന്ന് മാസം കഴിക്കുമ്പോ പൂർണ്ണമായും മാറാൻ വേണ്ടിട്ട് പ്രകൃതം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആരോ കൊടുത്ത നമ്പറിലാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചത്. 15 വയസ്സുള്ള മകന് കിഡ്നിക്ക് എന്തോ പ്രോബ്ലം വന്നു. അതിന് അവർ മരുന്ന് ചെയ്തപ്പോൾ അത് അലർജിയായി, അവൻ ഒരു റിയാക്ഷനായിട്ട് അവൻ്റെ നില തെറ്റിപ്പോയി. ഭ്രാന്തനെ പോലെ മണിക്കൂറുകൾ ജീവന് വേണ്ടി ഇങ്ങനെ മല്ലു പിടിക്കുമ്പോൾ ശ്വാസമുട്ടലും അതികഠിനമായ ക്ലേശത്തിലൂടെ പോയപ്പോൾ ഡോക്ടേഴ്സിനെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ ആ മകന് കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് സഹോദരൻ സുരേഷ് വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക അനുവാദം വാങ്ങിച്ച് ആ ഹോസ്പിറ്റൽ ആ വാർഡിൽ ചെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം, അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥിച്ച് ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം നിമിത്തം തൻ്റെ ശരീരത്തിന് പോലും തനിക്ക് ആ ദൈവശക്തിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ശ്രദ്ധിക്കും സഹോദരങ്ങളെ, ഏത് കൈവിട്ട വിഷയത്തിനും യേശു പരിഹാരമാ, യേശു അത്ഭുതങ്ങളുടെ കർത്താവ. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം യേശു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വായിക്കും, സൗഖ്യമാക്കും. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി സ്റ്റോൺ, കരളിനകത്തെ കല്ല്, ഓ യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലം എന്ന് വേണ്ട ഒരുപാട് ക്ലേശങ്ങളിലൂടെ പോകുന്ന ഒരുപാട് രോഗികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, ആ രോഗികൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ച് ആശുപത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവർക്ക് വേണ്ടി, ആ രോഗികൾക്ക് വേണ്ടി, ആ രോഗികളുടെ അടുത്താണെങ്കിൽ ആ രോഗികളുടെ മേൽ കരം വെച്ച് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അത്ഭുത കരം ആ ജീവിതങ്ങളുടെ മേൽ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന യേശുവിൻ്റെ വചനത്തെ ഞങ്ങൾ ഇപ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കിഡ്നി ഫെയിലിയേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ, സിറോസിസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കരളിലെ കല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടൽ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, ഫൈബ്രോയിഡ്സ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. കർത്താവേ, കോളൻ ഒരു സർജറിക്ക് വേണ്ടി ബെൻസിഗർ ഹോസ്പിറ്റലായിരിക്കുന്ന മിസ്റ്റർ രാജൻ എന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. മിസ്റ്റർ ഇട്ടിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ കാലിലുള്ള പരുക്ക് പൂർണ്ണമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. എൻ്റെ കർത്താവ് അത് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു.
യേശുവിന്റെ നാമത്തിൽ പിതാവേ. കടകടന്ന് മിനി വിളിച്ചിരിക്കുന്ന ഭർത്താവ് കൃഷ്ണൻകുട്ടിക്ക് ഷുഗർ കൂടി അബാധാവസ്ഥയിലാണ്, ഹോസ്പിറ്റലിലാണ്, പൂർണ്ണ സൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഷുഗറിൻ്റെ എല്ലാ അളവ് നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം, ആരോഗ്യം, മനു ഉണ്ടാകട്ടെ. എത്രയും വേഗം ഡിസ്ചാർജ് ഭവനത്തിലേക്ക് പോകാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മുളങ്കാട് നിന്ന് അലക്സ് വിളിച്ചിരിക്കുന്നു. 6 വർഷമായി മമ്മി കട്ടിലിൽ തന്നെ ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മാതാവിനെ പ്രാർത്ഥിക്കുന്നു. എന്നൊരു ദൈവിക വിടുതൽ എത്രയും വേഗം മാതാവിനെ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ട്രിവാൻഡ്രത്തിൽ നിന്ന് മേരി തങ്കച്ചൻ വിളിച്ചിരിക്കുന്നു. ബ്രദർ, കടം കൊടുത്ത പൈസ എത്രയും വേഗം തിരികെ ലഭിക്കേണ്ടതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് തലമുറയില്ല, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ പണം കർത്താവ് എത്രയും വേഗം തിരികെ ലഭിക്കാൻ സഹായിച്ചാലും കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ കൊടുത്ത് മാനിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ നിന്ന് സൂസൻ വിളിച്ചിരിക്കുന്നു. മരുമകനെ പൈസ, മകൾക്ക് പൈശാചിക ബന്ധനങ്ങളാൽ ആയിരിക്കുന്നു കുടുംബബന്ധം, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവ്, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക വിടുതൽ കർത്താവ് ജീവിതങ്ങൾ അനുഭവിപ്പാത്തക്കൊണ്ടിടയാട്ടെ. ശാരീരികമായ, മാനസികമായ മേഖലകളിൽ നിന്റെ ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് കുടുംബത്തിലുള്ള ഓരോ ജീവിതങ്ങൾ അനുഭവിപ്പാത്തക്കൊണ്ടിടയാട്ടെ കർത്താവ്. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരണ്ടനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നേരിടാമെന്ന് ഗിൽബർട്ട് വിളിച്ചിരിക്കുന്നു. കിണർ കുഴിച്ചിട്ട് വെള്ളമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഭവനം ചോരുന്നു, കടം വാങ്ങിയ 10,000 രൂപ അത് കൊടുക്കണം. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ കിണറ്റിൽ വെള്ളം ഉണ്ടാവുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ സകല സ്ഥിതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ. സാമ്പത്തിക നന്മകളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിമാരെ മക്കളെ കടം കൊടുത്ത് വീട്ടു വന്നാക്കുന്ന സാമ്പത്തിക നന്മകളെ നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഖത്തറിൽ നിന്ന് ജേക്കബ് വിളിച്ചിരിക്കുന്നു. ജോലിയോട് ബന്ധപ്പെട്ടുള്ള ചില പ്രയാസങ്ങൾ മാറേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ മകനെ പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ ആ ജീവിതം അനുഭവിപ്പാതൊക്കെ ഇടയാട്ടെ. ദൈവിക പ്രത്യാശ നിറയ്ക്ക് മരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തില് രണ്ട് പത്രങ്ങളിലും, എനിക്കറിയാം എല്ലാ പത്രങ്ങളിലും ഉണ്ടാകും, സ്പെയിനിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 80 പേര് മരിച്ചു. ട്രെയിൻ പാളം തെറ്റി. നമുക്കറിയാം ആ ദുരന്തത്തിൽ വിഷമിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ വരേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശ്രിതർക്കായി പ്രാർത്ഥിക്കുന്നു, മുറിവേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലും സൗഖ്യവും ദൈവകൃപയുടെ ശ്രേഷ്ഠതയും ഇപ്പോൾ തന്നെ അവരുടെ മേൽ പകരും. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായ അനുഗ്രഹം അവരുടെ മേലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, മകന് ശ്വാസം മുട്ടൽ കൂടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു ടെലഫോൺ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ, റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ അനേക ആശുപത്രികൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ 100 കണക്കിന് ഹോസ്പിറ്റലുകളിൽ ഈ പ്രാർത്ഥനയിൽ ആളുകൾ ഇൻ്റർനെറ്റിലൂടെയും ഹാർവസ്റ്റ് ടിവിയിലൂടെയും പങ്കുചേരുന്നുണ്ട്. അവരെല്ലാവരോടും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ടെലഫോൺ വരുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ ജീവിതം കർത്താവ് വിടുവിക്കുന്നു. ഏതെല്ലാം മേഖലകളിലുള്ള വിടുതലുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പകൽ ശ്വാസമുട്ടലിനാൽ, കാലാവസ്ഥയുടെ മാറ്റത്തിൽ, അനാരോഗ്യപരമായ അവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം, പൂർണ്ണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ജീവിതങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്ക യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ സ്വഭാവം മൂലം കുടുംബത്തിൽ ചില പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. സമാധാനം ലഭിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അവനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ജീവിതത്തിൽ ആധിപത്യമെടുക്കുന്ന എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബത്തിന് സമാധാനവും സ്വസ്ഥതയും ദൈവസ്നേഹവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ജീവിതത്തിൽ ഉയരണം. വസ്തുവിന്റെ കേസ് അനുകൂലമാകണം. കസിൻ ക്യാൻസർ തേർഡ് സ്റ്റേജിലായിരിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. പൂർണ്ണമായ ഒരു നിയന്ത്രണം നീ ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കേസ് അനുകൂലമായി വിധി കൽപ്പിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. തേർഡ് സ്റ്റേജിലായിരിക്കുന്നതിന്റെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യത്തിന്റെ മകളിൽ വീണ്ടും വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, കണ്ണൂർ നിന്ന് വിമല വിളിച്ചിരിക്കുന്നു. മകൻ കിഷോറെ പണം കടം കൊടുത്തു അത് തിരികെ ലഭിക്കുന്നതിനു പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വ്യക്തി ജീവിതം കടം കൊടുക്കുവാൻ കർത്താവ് കൊടുക്കുവാനുണ്ടോ, മടക്കി കൊടുക്കുവാനുണ്ടോ കർത്താവ്, വ്യക്തി ജീവിതത്തോട് കർത്താവ് ഇടപെട്ടുകൊണ്ട് അവരുടെ അധ്വാനം അവരുടെ കരങ്ങളിൽ ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ.
കുഞ്ഞമ്മ ദേവലോകത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ രാജേഷിന് ടി സി എസിൽ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്. വൈഫിന് മാനസിക രോഗം. ഇളയ മകൻ രാജേഷ് ബാംഗ്ലൂരിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സഹിത്വം ആ കുടുംബത്തിൽ വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളുടെ മാനസിക നില യഥാസ്ഥാനപ്പെട്ടിട്ട് കർത്താവെ, നിൻ്റെ കൃപയ്ക്കുള്ളിൽ ആ കുടുംബത്തെ മറയ്ക്കും. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, പുഷ്പലത വിളിച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണെ അൽസറ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളേക്ക് ജീവിതത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മോളി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന് ജോലി ലഭിക്കണം, വിദേശത്ത് പോകണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വഴികളും വാതിലും തുറന്നു കൊടുത്തിന് മക്കളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, You're all together worthy, all together worthy. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ചേർന്ന് Yes. ആ ഭവനങ്ങളിൽ എല്ലാവരും ആശുപത്രികളിൽ ഓഫീസുകളിൽ രണ്ട് കരകളും ഉയർത്തി യേശുവിന് യെസ് ലോർഡ് താങ്ക് യു ലോർഡ് യു ആർ ഐ ആം ടു ബോ ഡൗൺ യു ആർ ഐ ആം ടു സേ ദാറ്റ് യു ആർ മൈ ഗോഡ് യു ആർ ഓൾ ടുഗദർ യെസ് ലോർഡ് All together wonderful to me. For here I am to worship, and here I am to bow down. Yes. And here I am to say that, that you're my God. You're all together loving, all together learning, all together ഇന്ന് രാവിലെ 10 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവധിയെടുത്ത് ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങളോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ളവർ, ശാരീരിക അസ്വസ്ഥതകളിലൂടെ പോകുന്നവർ, ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കേണ്ട. രാവിലെ ആഹാരം കഴിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആൾട്ടറിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകിത്തരും. കുഞ്ഞുഞ്ഞ ട്രിവാൻഡ്രത്തു നമ്മോട് പറഞ്ഞിരിക്കുന്ന പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നു. തലയിലൊരു തരം സ്കിൻ ഡിസീസ്, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതത്തിന് മേൽ ദൈവത്തിൻ്റെ കരം വ്യക്തമായി ഇപ്പോൾ വരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവ്, നമ്മെ തള്ളിക്കളയുന്നവനല്ല യേശു. ഒരു നാളും ഉപേക്ഷിക്കാത്ത ഈ കർത്താവ് അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എന്നോട് ചേർന്ന് പറയൂ, എന്നെ കൈവിടാത്ത യേശു, എന്നെ തള്ളിക്കളയാത്ത യേശു, എന്നെ കൈവിടാത്ത യേശു, എന്നെ തള്ളിക്കളയാത്ത യേശു, എന്നെ തള്ളിക്കളയാത്ത യേശു, എന്നെ കൈവിടാത്ത യേശു, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശു. രാവിലെ ഹാർവസ്റ്റ് ടിവി ഇല്ലായിരുന്നു, പ്രാർത്ഥിച്ചു, ഇപ്പോൾ ചാനൽ കിട്ടി. റിയാദിൽ സൂസൻ രാജൻ റിയാദ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മുതൽ എല്ലായ്പ്പോഴും അസ്വസ്ഥതയും രോഗങ്ങളും, നാട്ടിലെ വീട് താമസയോഗ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കറിയാം അനേക വീടുകൾ പണിയുന്ന പണിത് താമസിക്കാൻ വേണ്ടിയാണ്.
പക്ഷെങ്കിൽ അതിനകത്ത് താമസിക്കാൻ കഴിയാതെ നമ്മൾ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഓർ താങ്കളുടെ പ്രിയപ്പെട്ടവരെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങളെ യേശു വിടുവിക്കും. ഈ പകൽ ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ വാഴുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ആ വീടുകൾ അവർക്ക് അനുഗ്രഹവും പാർക്കുവാൻ യോഗ്യവുമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കാനഡയിൽ നിന്ന് മിസ്റ്റർ അലക്സ് സുജ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മകൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 വയസ്സായ മകൾക്ക് ശരീരത്തിൽ വിട്ലിഗോ എന്ന രോഗത്താൽ വിഷമിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ വിടുതലും സൗഖ്യവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമ്മോടൊപ്പം ഇന്ന് പകൽ പാസ്റ്റർ രാജൻ ഊട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം മുമ്പോട്ട് കടന്നു വരും. അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സ്ഥലത്ത് എഴുന്നേൽക്കാവുന്നിടത്തോളം പ്രിയമുള്ളവർ എഴുന്നേറ്റ് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകി തരും. പാസ്റ്റർ രാജൻ വന്നാട്ട് തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകും. രോഗത്താൽ ഭാരപ്പെടുന്നവർ, സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയമുള്ളവർ, ബിസിനസ്സിൽ വിഷമിക്കുന്നവർ, പഠന മേഖലയിൽ വിഷമം അനുഭവിക്കുന്നവർ, ജോലി സ്ഥലത്ത് ക്ലേശം അനുഭവിക്കുന്നവർ, ഏതു തരത്തിൽ താങ്കൾ വിഷമിക്കുന്നെങ്കിലും ഈ പകൽ താങ്കൾക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവസ്ഥനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ രാജൻ. പരിശുദ്ധമുള്ള പരലോക പിതാവേ, ആശ്രയിക്കപ്പെട്ടിരുന്ന നല്ല നാളുക്കായി നന്ദി செலுத்துகிறோம். இந்த நாளில் யார் யார் தளர்ந்து போன ஜீவிதத்தில் இருக்கிறாங்களோ அந்த தளர்ந்து போன ஜீவிதத்தில் இருக்கிறவர்களுக்கு கர்த்தர் பலப்படுத்தி அவர்களுக்கு சகாயம் செய்து இன்றைக்கு ஒரு பெரிய விடுதலை உண்டாவதாக. யார் யார் இந்த பிரார்த்தனையில கலந்திருக்கிறார்களோ அவர்களுடைய தேவைகளை அனுசரிச்சு இன்றைக்கு ஒரு அற்புத சுகம், ஒரு அற்புத விடுதலை, ஒரு அற்புத ஆண்டவர் ஆசீர்வாதம் அவருடைய குடும்பத்தின் மேல, அவருடைய சிறசின் மேல, அவருடைய சன்னிதானத்தின் மேல ஆண்டவர் இயேசுவின் நாமத்தினாலே ஓ தங்கி இருக்கட்டும் என்று சொல்லி இயேசுவின் நாமத்தினாலே நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. ஆண்டவர் எத்தனையோ குடும்பங்கள் கஷ்டத்தினாலே, பாடினாலே, பிரயாசத்தினாலே இருக்கிறார்கள். அப்பொழுது இப்பொழுது ஒரு பரிபூர்ண, ஒரு பரிபூர்ண, ஒரு பரிபூர்ண, ஒரு விடுதலை அந்த பவனத்தில் அந்த ஆட்களுக்கு இயேசுவின் நாமத்தில் உண்டாகட்டும் என்று சொல்லி ஜெபிக்கிறோம். எங்க தேசத்துக்கு சமாதானம் வருவதாக, எங்க தேசம் ஆளுகை செய்கிற தலைவர்களை கர்த்தர் ஆசீர்வதிப்பீராக. எங்களுடைய கேரளா தேசத்தை என் தேவனாய் கர்த்தர் ஆசீர்வதிப்பீராக. துதி கனம் மகிமை உமக்கு செலுத்தி இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். இயேசு அற்புதங்களுடைய கர்த்தாவா. രാമചന്ദ്രൻ ആര്യനാട് ലോണ് ജപ്തി നടകളിൽ വന്നിരിക്കുന്നു. ബാങ്കിൽ നിന്ന് എടുത്ത തുക മകന്റെ ആക്സിഡന്റിനെ തുടർന്ന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജപ്തി നടപടികളുടെ മുമ്പിൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവരിൽ വ്യക്തമായി നിറവേറട്ടെ. അദൃശ്യമായ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടു. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ഇന്ന് അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ 10 മുതൽ വീണ്ടും നമുക്കൊന്നിച്ച് കാണണം. കർത്താവിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മോട് സംസാരിക്കും. വലിയ വിടുതലുകൾ ഇന്നലെ 100 കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ. പ്രിയമുള്ളവരെ, 6 ടെലഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്. അത് 6 ഇന്നലെ രാത്രി വരെയും അതിങ്ങനെ തുടർമാനമായ ആളുകൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ താങ്കൾ വിളിക്കുമ്പോൾ ആ നമ്പർ എൻഗേജ്ഡ് ആണെങ്കിൽ അടുത്തൊന്ന് കാത്തു നിന്നാൽ മതിയാകും. തീർച്ചയായിട്ടും നമുക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയും. യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും. ഇത് അത്ഭുതങ്ങളുടെ നാട്. യേശുവിൻ്റെ സന്നിധിയിൽ, ദീസ് ആർ ദ ഡേയ്സ് ഓഫ് മിറക്കിൾസ്.
like never before in the history of mankind by the power of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ മുൻപിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കാലമാകയാൽ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ വന്ന ഇത്രയും പ്രാർത്ഥന വിഷയങ്ങൾ വിവരങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് മിസ്റ്റർ ഷിബുവ വിളിച്ചിരിക്കുന്നത് മുഖത്തെ എല്ലിന് പൊട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വിളിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തെയും നിന്റെ കരം നീട്ടി അവിടുന്ന് വിടുവിക്കും യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ നമുക്കൊരു ടെലിഫോൺ ഇവിടെ വന്നിട്ടുണ്ട് ഹലോ ആ പറഞ്ഞാട്ട് പറഞ്ഞാട്ട് പ്രൈസ് ലോർഡ് തീർച്ചയായിട്ടും അമേരിക്കയിലെ ഏത് സ്ഥലത്തുനിന്നാ വിളിക്കുന്നേ ഫിലദൽഫിയയിൽ നിന്ന് അമേരിക്ക കാനഡ മുതലായ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഇപ്പം വൈകിട്ടത്തെ സമയമാണല്ലോ ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് താങ്ക് യു സിസ്റ്ററെ വിളിച്ചതിന് പ്രത്യേകം നന്ദി ആ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം 88th ബർത്ത്ഡേ ഇന്ന് അനുഗ്രഹത്തിൻ്റെ ആരോഗ്യമുള്ള ഒരു സംവത്സരങ്ങളിൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങളിൽ ബർത്ത്ഡേ ഉള്ളവർക്ക് പ്രേയിങ് കേരളയുടെ പ്രത്യേക അനുമോദനവും ആശംസയും അറിയിക്കുന്നു ദൈവം നമ്മുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കും ദ ലോർഡ് വിൽ ഫിൽ അവർ ഇയേഴ്സ് വിത്ത് ഹിസ് ഗ്ലോറി ആൻഡ് മെജസ്റ്റി നമ്മുടെ വർഷങ്ങളെ ദൈവം തൻ്റെ മഹത്വത്താൽ തൻ്റെ ശ്രേഷ്ഠതയാൽ നിറയ്ക്കും ഓരോ വ്യക്തിയുടെ മേൽ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വി ബ്ലെസ് എവ്രി വൺ ഹു ഈസ് ജോയിനിങ് അസ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ഗ്ലോബ് ലോർഡ് ഐ പ്രേ ദാറ്റ് യുവർ പ്രസൻസ് വിൽ യുവർ ഗ്ലോറി വിൽ ഡിസെൻഡ് ഓൺ ദം ലൈക് നെവർ ബിഫോർ ലോർഡ് ടേക്ക് ഈച്ച് ഓഫ് അസ് ടു എ ഗ്രേറ്റർ ലെവൽ Where you want us to be, Lord. Kartave, njangal orortharum ninnil edu thalathil aagirikkanamennu avadu naagrahikkunnu aa thalathilekku njangale orortharum kondu pogum. Yesuvin naamathil priya pidave athava jolikku pogandi vannal joli sthalathu poguka njangal thangalkku vendi prarthikkum naala prabhathathil veendum namukku onnichu kaananam Yesu albhuda mantri rendu karangalo kaiyil പർവ്വതങ്ങൾക്കും ഉയർത്തിയ കൊടുങ്കാറ്റുകൾക്കും എൻ യേശുവേ നീ അത്ര നല്ല എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഈ സ്റ്റുഡിയോയിൽ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രത്യേകാൽ അനുമോദിക്കുന്നു 10 മണിക്കുള്ള ശുശ്രൂഷയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ 9 മണിക്ക് ഇവിടെ എത്തിച്ചേരണം വരുന്നതിന് മുമ്പ് ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണം പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുപോകട്ടെ എന്റെ യേശുവേ നീ എത്ര നല്ലവൻ എന്റെ യേശുവേ നീ എത്ര നല്ലവൻ ഉയർത്തിയ യേശു തൻ കാ